ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കനത്ത ഇടിവ് നേരിടാനുള്ള ഒരേ ഒരു കാരണം വിദേശ നിക്ഷേപകരുടെ ഓഹരി വിൽപ്പനയാണ്. കഴിഞ്ഞ 9 മാസമായി ശക്തമായ രീതിയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഓഹരി വിൽപ്പന നടത്തുന്നത്. ജൂൺ മാസത്തിൽ മാത്രം 50,203 കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിൽപ്പന നടത്തിയത്. ഇതിനു മുമ്പ് ഇത്രയേറെ ശക്തമായ സെൽ ഓഫ് നടത്തിയത് 2020 മാർച്ചിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴാണ്. അന്ന് 61,973 കോടി രൂപയുടെ ഓഹരികളാണ് FPI വിറ്റ് ഒഴിവാക്കിയത്. പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ US ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ് FPI'sന്റെ സെൽ ഓഫിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. US മാർക്കറ്റിൽ ബോണ്ട് യീൽഡ് വർദ്ധിക്കുന്നത് നിക്ഷേപകരെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം. 2021 ഒക്ടോബർ മുതലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർ ശക്തമായ വിൽപ്പന തുടങ്ങിയത്. 2022 ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം 2.56 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ അവർ ഓൾറെഡി വിറ്റു. ഇന്ത്യയിൽ മാത്രമല്ല പല എമർജിംഗ് മാർക്കറ്റുകളിലെയും ഓഹരികൾ വിദേശ നിക്ഷേപകർ വിറ്റൊഴിവാക്കുകയാണ്. സൗത്ത് കൊറിയ, തായ്വാൻ, ഫിലിപ്പീൻസ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഓഹരി വിൽപ്പന ശക്തമാണ്. US മാർക്കറ്റിൽ പലിശ നിരക്ക് കൂട്ടുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് മാറുന്നത് സ്വാഭാവികമായ കാര്യമാണെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് വിദഗ്ധർ പറയുന്നത്. കോവിഡ് കാലത്ത് US മാർക്കറ്റിൽ പലിശ നിരക്ക് വളരെ കുറവായിരുന്നു. അന്ന് ഡെപ്റ്റ് മാർക്കറ്റിൽ നിന്ന് ഓഹരി വിപണിയിലേക്കാണ് കൂടുതൽ പണം എത്തിയത്. US ഡോ ജോൺസ് 15%ലേറെയും നെസ്ഡാക്ക് 30%ലേറെയും S&P 500 21%ലേറെയും ഇടിവ് നേരിട്ടിരുന്നു. US മാർക്കറ്റിൽ ശക്തമായ സെൽ ഓഫ് നടന്നിട്ടും നിഫ്റ്റിയും സെൻസെക്സും 10% മാത്രമാണ് ഇടിഞ്ഞത്. ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് കമ്പനികളുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കനത്ത തകർച്ചയിൽ നിന്ന് പിടിച്ചു നിർത്തിയത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനിയൊരു ബുൾ റാലി നടക്കണമെങ്കിൽ വിദേശ നിക്ഷേപകർ ശക്തമായ ബൈയിങ് നടത്തണം. ഇനിയും ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നാണ് വിദേശ നിക്ഷേപകരുടെ ഓഹരി വിൽപ്പന നൽകുന്ന സൂചന. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ജൂണിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി ജൂലൈയിലും പലിശ നിരക്ക് ശക്തമായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കൽ. ക്രൂഡ് ഓയിൽ പ്രൈസിൽ കാര്യമായ ഇടിവുണ്ടായാൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകും. ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിയുകയും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്താൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കൂടുതൽ ശക്തമായ ബൈയിങ് നടത്തും. ഈ വർഷം അവസാനത്തോടെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കാനും പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിർത്താനും സാധ്യതയുണ്ടെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിദഗ്ധർ നൽകുന്ന സൂചന. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും ഒരു ബുൾ റാലി നടക്കും. ഇനി പറയാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ കമ്പനിയായ അശോക് ലൈലൻഡ് ലിമിറ്റഡിനെ കുറിച്ചാണ്. 146 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ സ്റ്റോക്ക് കൺസിസ്റ്റന്റ് ആയി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ 5% നേട്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. മാർച്ച് മുതലുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ഒരു ബുൾ റണ്ണിലാണെന്നുള്ളതാണ്. 151 സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. 151 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 158 159 അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ കുതിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. 145-143 റീജിയനിലാണ് ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലുള്ള പ്രൈസിൽ സ്റ്റോക്ക് വാങ്ങിക്കാവുന്നതാണ്. 144 സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാം. 141 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. 151 സ്റ്റോക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 149 ഉയർത്തണം. അതുപോലെ 154 സ്റ്റോക്ക് പ്രൈസ് ഉയരുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 152 ഉയർത്തണം. 156 എന്ന പ്രൈസിൽ സ്റ്റോക്ക് എത്തിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് പ്രൈസ് 143 താഴേക്ക് ഇടിയുകയാണെങ്കിൽ ബുള്ളിഷ് ഔട്ട്ലുക്കിൽ നിന്ന് ബിയറിഷ് ഔട്ട്ലുക്കിലേക്ക് സ്റ്റോക്ക് മാറും. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ 140 അതിന് താഴേക്കും ഇടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ, ബിൽഡ് വെൽത്ത്. താങ്ക് യു.